യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ഒരു മുൻ ന്യൂറോളജിസ്റ്റിന്റെ പരാമർശം വിവാദത്തിലേക്ക് കുരിശുമായിട്ടുള്ള യാത്രക്കിടെ താഴെ വീഴുകയായിരുന്നു യേശു ക്രിസ്തു അപ്പോൾ തോളലിന് സംഭവിച്ച ക്ഷതത്തിൽ നിന്നാണ് രക്തം ഒലിച്ചത് ആ രക്തം ഒലിച്ചാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് ഒരു മുൻ ന്യൂറോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടത് കുരിശേന്തിയുള്ള യാത്രയിൽ കാലിടറി വീണ ക്രിസ്തുവിനെ റോമൻ പടയാളി കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരുന്നതായും ആ ന്യൂറോളജിസ്റ്റ് അവകാശപ്പെടുന്നു പുരാവൃത്തം വിശുദ്ധ ബെർണാഡ് യേശുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കഷ്ടാനുഭവങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത ഏറ്റവും വലിയ വേദന ഏതെന്ന് അപ്പോൾ ക്രിസ്തു പറഞ്ഞത് കുരിശേന്തി ദുഃഖത്തിന്റെ പാതയിലൂടെ നടക്കുമ്പോൾ തന്റെ തോളിൽ സംഭവിച്ച മുറിവായിരുന്നു മനുഷ്യർ ഇതുവരെ രേഖപ്പെടുത്താത്ത താൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്ന് കുരിശ് ചുമന്നുള്ള യാത്രക്കിടയിൽ വീണ് ക്രിസ്തുവിന് തോളലിന് പരിക്കുപറ്റിയിരിക്കാം എന്ന കാര്യം പൊതുവെ പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുന്ന ഒന്നാണ് എന്നാൽ പുരോഹിതനായി മാറിയ ഈ മുൻ ന്യൂറോളജിസ്റ്റ് പറയുന്നത് ഈ മുറിവിന്റെ സങ്കീർണതകളാണ് ക്രിസ്തുവിന്റെ മരണത്തിന് കാരണമായത് എന്ന് എന്ന പുരോഹിതനാണ് ഇപ്പോൾ ഈ വാദം ഉയർത്തി എത്തിയിട്ടുള്ളത് വിശുദ്ധ ജോണിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കുരിശിൽ തറച്ച യേശുവിന്റെ ശരീരത്തിൽ നിന്നും രക്തവും വെള്ളവും എങ്ങനെ പുറത്തേക്ക് ഒഴുകി എന്ന കാര്യവും തനിക്ക് വിശദീകരിക്കാനാകും എന്നാണ് ഈ പുരോഹിതനായ മുൻ ഡോക്ടർ പറയുന്നത് ലണ്ടനിൽ താമസിക്കുന്ന രവ പ്രൊഫസർ പുലി ഇത് സംബന്ധിച്ച് ഒരു ശാസ്ത്രീയ ലേഖനം എഴുതുകയും കാത്തലിക് മെഡിക്കൽ ക്വാർട്ടലിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രൂശിതനായ യേശുവിന്റെ ശരീരം പൊതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ടൂറിനിലെ തിരുവസ്ത്രത്തിൽ ഫോറൻസിക് വിദഗ്ധരും മെഡിക്കൽ വിദഗ്ധരും നടത്തിയ പഠന ഫലങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയിട്ടുള്ളത് ഇറ്റലിയിലെ ടൂറിനിൽ സാൻ ജിയോവന്നി ബാറ്റിസ്റ്റ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ തിരുവസ്ത്രത്തിന്റെ ആധികാരികത നൂറ്റാണ്ടുകളായി ചോദ്യം ചെയ്യപ്പെട്ടു വരികയാണ് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഏറ്റവുമധികം വിവാദമുയർത്തിയ ഈ തിരു ശേഷിപ്പിൽ ഒരു മനുഷ്യന്റെ അവ്യക്തമായ രൂപം കാണാം ഇതിൽ നടുഭാഗത്തും കാൽപാദങ്ങളിലും ആണി കൊണ്ടുള്ള മുറിവുകളും ഉണ്ട് പലരും ഇത് യേശുവിൻ്റെ ഒരു ഭൗതിക സാക്ഷ്യമായി കരുതുമ്പോൾ ഇത് വെറും തട്ടിപ്പാണ് എന്ന് പറയുന്നവരും ഏറെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇതിൽ നടത്തിയ റേഡിയോ കാർബൺ പരിശോധനകളിൽ തെളിഞ്ഞത് ഇത് മധ്യകാലഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിലെ തുണിയാണ് എന്ന് എന്നാൽ ഏറ്റവും അവസാനമായി രണ്ടായിരത്തി പത്തിൽ നടത്തിയ പരീക്ഷണമാണ് ഈ അവകാശവാദം തള്ളിക്കളയുന്നത് യേശുവിന്റെ കാലഘട്ടത്തിലെ തുണി എന്നായിരുന്നു ആ പരീക്ഷണ ഫലത്തിൽ പറഞ്ഞിരുന്നത് ഈ തുണിയിൽ ദൃശ്യമാകുന്ന മങ്ങിയ മനുഷ്യരൂപത്തിൽ തോളലിന് സംഭവിച്ച പരിക്ക് ദൃശ്യമാകുന്നുണ്ട് എന്നാണ് പ്രൊഫസർ പുലീച്ചിനോ പറയുന്നത് വലത് തോളലിലെ ക്ഷതം കാരണം ആ കൈ ഇടത് കൈയിനേക്കാൾ ഇഞ്ച് വരെ താഴേക്ക് തൂങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു കുരിശിൽ തറയ്ക്കുന്നവനായി കൈകൾ നീട്ടിവെച്ചപ്പോൾ ഈ അസ്ഥിഭ്രംശം കാരണം തലയിലേക്കും കഴുത്തിലേക്കും എല്ലാം രക്തം വഹിക്കുന്ന രക്തധമനി മുറിച്ചിരിക്കാമെന്നും അങ്ങനെ വലിയ തോതിലുണ്ടായ രക്ത നഷ്ടമാണ് ക്രിസ്തുവിന്റെ മരണത്തിനിടയാക്കിയത് എന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം മാത്രവുമല്ല ഇത് കാരണം ഏകദേശം മൂന്ന് പിൻ രക്തം നെഞ്ചല്ലിന്റെയും ശ്വാസകോശത്തിനുമിടയിലുള്ള അറയിൽ നിറയുമെന്നും അത് കാരണമാണ് യേശുവിന്റെ മൃതശരീരത്തിൽ പടയാളികൾ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അതിൽ നിന്നും രക്തം ചീറ്റിയത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് രക്തത്തോടൊപ്പം വന്നു എന്ന് പറയപ്പെടുന്ന വെള്ളം സെർബ്രോസ് പൈനൽ ദ്രാവകമാകാം എന്നാണ് അദ്ദേഹം പറയുന്നത്